ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ് ഇടുക്കി ചില്ലിസ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മുരിക്കാശ്ശേരിയിലാണ് കേട്ടോ. മുരിക്കാശ്ശേരി എന്ന് പറയുന്ന സ്ഥലം ഇടുക്കിയിലെ ഒരു പ്രധാനപ്പെട്ട കാർഷിക മേഖലയുള്ളൊരു സ്ഥലമാണ് മുരിക്കാശ്ശേരി. മാത്രമല്ല കോളേജുണ്ട്, അതുപോലെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഒരുപാടുള്ളൊരു നാടാണ് മുരിക്കാശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചെറുതോണിയിൽ നിന്ന് ഏകദേശം ഒരു 16 കിലോമീറ്ററും അടിമാലിയിൽ നിന്നും ഏകദേശം അത്ര തന്നെയേ ഉള്ളൂ മുരിക്കാശ്ശേരിയിൽ എത്തിച്ചേരാൻ വേണ്ടി. മുരിക്കാശ്ശേരിയിലെ ഒരു ഹിഡൻ വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ. അത് ഒരുപാട് ആളുകൾക്കൊന്നും അങ്ങനെ അറിയാൻ പറ്റത്തില്ല, ഒരുപാട് യൂട്യൂബിലൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ കുറേ ദൂരം ഇങ്ങനെ താഴേക്ക് കുന്ന് ഇറങ്ങി നമ്മൾക്ക് പോകണം. അപ്പോൾ ആ വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലിസ് മീഡിയ എന്നാണ്, അതും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലിസ്. കാണുന്നത് ചെറുതോണി മുരിക്കാശ്ശേരി റോഡാണ്. ഇതിൻ്റെ തൊട്ട് മോൾ ഭാഗത്താണ് മുരിക്കാശ്ശേരി ടൗൺ ഉള്ളത് കേട്ടോ. അപ്പോൾ മുരിക്കാശ്ശേരിയിൽ നിന്ന് ചെറുതോണി പോകുന്ന വഴിക്ക് ദേ ഇങ്ങനെ ഇറങ്ങി വരിക. ഇവിടെ തൊട്ട് ആ ഒരു സ്പോട്ടിലാണ് മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനുള്ളത്. അതിൻ്റെ ഇടയ്ക്കൂടെ ഈ പോസ്റ്റിൻ്റെ സൈഡിൽ കൂടെ ഉള്ളിലേക്ക് ഒരു ചെറിയ വഴിയുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഈ വഴിയിൽ കൂടെ നമ്മൾ ജസ്റ്റ് ഒരു 10 മീറ്റർ ഉള്ളിലേക്ക് നമ്മൾ കയറി പോകണം. അപ്പോൾ ഈ വഴി കൂടെ ഇവിടെ വാഹനം ഒഴുക്കിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും. ഇതിനോടൊരു 10 മീറ്റർ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ ഒരു പോസ്റ്റുണ്ട്. ആ പോസ്റ്റിൻ്റെ താഴെ നിന്ന് താഴോട്ടുള്ള സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം ആ വാട്ടർഫാൾസിൽ നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിട്ടോ. ഈ ഇടവഴി കൂടെ ഇങ്ങനെ വന്നത് നമ്മുടെ വണ്ടി അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ ഇന്ന് മുരിക്കാശ്ശേരി വാട്ടർഫാൾസ് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരാളുകൾ ഉണ്ട് കേട്ടോ. ദേ ഇദ്ദേഹത്തെ നമ്മുടെ ചാനലിലൊക്കെ കണ്ടിട്ടുള്ളതാണ് വീഡിയോയില്. പേര് പറടാ സജൻ. അപ്പോൾ സജനാണ് നമ്മുടെ ഇന്ന് മുരിക്കാശ്ശേരി വാട്ടർഫാൾസ്. ഈ കാണുന്ന വഴി കൂടെ പോകണം അല്ലേ? എന്തോരം ഇറങ്ങണോ? അത്ര ഉണ്ട്. അപ്പോൾ പോകൂലേ. ഇവിടെ ഇങ്ങനെ കുത്തനെ താഴേക്ക് നമ്മൾ ഇറങ്ങി പോകണം കേട്ടോ. ഇറങ്ങി പോകുമ്പോൾ ഇതുണ്ടോ, കൊക്കോ കൃഷി, അതുപോലെ കുരുമുളക് കൃഷി, അങ്ങനെയുള്ള കൃഷി സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകുമ്പോൾ ഇതിൻ്റെ താഴെ കുറേ വീടുകളുള്ളതെന്നാണ് നമ്മുടെ സജ പറഞ്ഞത് കേട്ടോ. ഒന്ന് മറിക്കട്ടെ, ആ വഴി ഒന്ന് കാണിക്കട്ടെ മൊത്തം. ഇതുണ്ടോ, ഇതുപോലെ നമ്മൾ കുത്തനെ താഴേക്ക് ഇറങ്ങി പോകണം കേട്ടോ. നല്ല, അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി വന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പകുതിക്ക് താഴെ നമ്മൾ ഇറങ്ങിയില്ലേ. ഇതുണ്ടോ, എൻ്റെ പൊന്നളിയാ, ഇതെന്തൊരു കയറ്റമാണവേ. ഇടുക്കിയിലെ ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ കണ്ടോ, ഇതുപോലുള്ള സ്ഥലത്താണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത് കേട്ടോ. ഞാൻ ഇടുക്കിയിലെ ഓരോ മലമടക്കിലും ഇതിങ്ങനെ ഉള്ള സ്ഥലത്തോടെയാണ് ആളുകൾ താമസിക്കുന്നത് കേട്ടോ. മഴക്കാലമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ശരിക്കും പേടിയുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് മറ്റൊരു സ്ഥലം വേണ്ടേ, ഒരു പാർക്കാന് അല്ലെങ്കിൽ താമസിക്കാനുള്ള ഒരു മറ്റൊരു സ്ഥലം നമുക്ക് വേണ്ടേ. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി ചെല്ലുന്തോറും നമുക്ക് നല്ല വാട്ടർഫാൾസിൻ്റെ എരമ്പറൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നടക്കുന്ന വഴിയൊക്കെ അല്പം ചെറുതായിരുന്നു, സ്ലിപ്പിങ്ങുണ്ട് എടാ. പൊന്നി ചക്കാരെ ഞങ്ങൾ അടിക്കൂടാ. വരുമ്പം തന്നെ ആ കാടിൻ്റെ ഉള്ളിൽ കിടെ, കാടല്ല കേട്ടോ, കൃഷിയിടങ്ങളാണ്, വെള്ളം ഒഴുകി പോകുന്ന കാഴ്ചയുണ്ട്. നമുക്ക് എന്തായാലും പോകാല്ലേ. ഇനി ഇതേ ഇങ്ങനെ കുറച്ച് റിസ്ക് പിടിച്ച വഴി കൂടെ വേണം നമുക്ക് ഇറങ്ങിപ്പോവാൻ. ഇവിടെ കൃഷിയിടങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും അത്യാവശ്യം ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങി ഒന്നും വരാറില്ല. പക്ഷെ നമ്മൾ കുറച്ചും കൂടി വാട്ടർഫാൾസിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തേക്ക് പോയിട്ട് ഒരു നല്ല വ്യൂ കാണണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇവിടെ വന്നത്. ഇത് കാണാൻ വേണ്ടി വേറൊരു വഴിയുണ്ട് കേട്ടോ, പക്ഷേ ഇത് നമുക്ക് അതിൻ്റെ സൈഡിൽ പോയി നിന്നാൽ കാണാൻ പറ്റുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടർഫാൾസിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റുമെന്നാണ് സാധാരണ പറയണത്. എന്തായാലും ഞങ്ങൾ ഇറങ്ങി 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 ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അച്ഛനെ ഇത് പൊളിയാണല്ലോ അച്ഛനെ. അയ്യോ, മിസ്റ്റാ മിസ്റ്റാ. ഇങ്ങോട്ട് കയറി പോകുമ്പോൾ മൊത്തം മിസ്റ്റാണ് കേട്ടോ. മിസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഉയരത്തിൽ നിന്നാണ് ഈ വാട്ടർഫാൾസ് വന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങി നമുക്ക് നോക്കാം, കുറച്ചിങ്ങനെ ബാക്കിലേക്ക് വലിഞ്ഞ് നിന്നിട്ട് ഈ വാട്ടർഫാൾസ് കാണാൻ പറ്റുമെന്ന്. പൊള്ളി മോനെ പൊള്ളി.
ശരിക്കും മിസ്റ്റ് ഉണ്ട് കേട്ടോ, മിസ്റ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. നോക്കിയേ ഈ മരത്തിന്റെ അടുക്കള അങ്ങനെ നോക്കിയേ, വാ പൊളിയല്ലേ, പൊളി പൊളി. ഓ എന്റെ പോലെ ഇത്രയും പ്രതീക്ഷിച്ച കേട്ടോ, എന്നോ വലിയ വെള്ളച്ചാട്ടം എന്നറിയോ. ശരിക്കും നമ്മുടെ മുരിക്കാശ്ശേരിയിലൊക്കെ ഇത്രയും വലിയ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടോ സല. ഇത് മഴക്കാലം ആയതുകൊണ്ടാണോ അതോ വേനൽക്കാലത്ത് ഇതുപോലെ തന്നെയാണോ? വേനൽക്കാലത്ത് ചെറിയ വെള്ളച്ചാട്ടമാണ്, പക്ഷേ നിങ്ങൾക്ക് കേൾക്കാവോ സൗണ്ട് കാരണം കേൾക്കാവോ എന്ന് അറിയില്ല. നല്ല അരമ്പലം മിസ്റ്റ് കൊണ്ട് അടിച്ചു കൊണ്ട് എത്തുവാണ്. നോക്കിയേ എന്തോ വൈബ് എന്ന് നോക്കിയേ, കേട്ടോ മിസ്റ്റേ മിസ്റ്റ് കൊണ്ട് അടിച്ചു കൊണ്ട് പോരുവാണ്. വലിയ കയറ്റമൊക്കെ കയറിയിട്ട് ഞങ്ങൾ വീണ്ടും ആദ്യം നിന്ന് നമ്മുടെ സ്പോട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. എന്റെ സജപ്പി എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഏകദേശം ഒരു 250 അടി താഴ്ചയിലേക്ക് അല്ലേ വാട്ടർഫോൾസ്. അപ്പം ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. ഇതുണ്ടോ മൊത്തം നനഞ്ഞ് കുളിച്ച് നാശമായിട്ടിരിക്കണേ. തല തൊപ്പിയുള്ളതുകൊണ്ട് തലയ്ക്കകത്ത് വെള്ളം ഇറങ്ങിയിട്ടില്ല, പക്ഷെ സജാപ്പി ഫുള്ള് നനഞ്ഞു കേട്ടോ അല്ലേ. തലയെല്ലാം ഇപ്പം വെള്ളത്തിലാണ്. എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ വേറൊരു വൈബ് തന്നെയാണ്. ഇത് മുരിക്കാശ്ശേരി വാട്ടർഫാൾസ് അഥവാ കുത്തുങ്ങൽ വാട്ടർഫാൾസ് എന്ന് പറയും. മുരിക്കാശ്ശേരിയിലുള്ള കുത്തുങ്ങൽ വാട്ടർഫാൾസ് എന്ന് പറയും. പോലീസ് സ്റ്റേഷനെ നേരെ അടിവശം. പക്ഷെ ഈ വഴി കൂടെ വന്നാലേ ഇതിന്റെ ചോട്ടി പോകാൻ പറ്റുള്ളൂ കേട്ടോ. വേറൊരു വഴിയുണ്ട്, പക്ഷെ അത് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ. അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പൊ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുകൂട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. We'll be right back.